ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഏകദേശം 7 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇന്നലെ വലിയൊരു കാര്യം ചെയ്തു. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നേ, മുടി വെട്ടി. അപ്പോൾ മുടി വെട്ടി ഈ കോളത്തിലൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. കുറേ നാളായി ഞാൻ ടെക് വീഡിയോ ഒക്കെ ചെയ്തിട്ടെന്നും ഞാൻ വ്ളോഗും മറ്റേ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു പോകുന്നത്. ആ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് കയറി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അടിപൊളി ട്രിക്കാണിത്. ഹാക്കിംഗ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമുക്കറിയാം ഇപ്പം പലരും ഓൺലൈനിൽ ഒത്തിരി പൈസ വെച്ച് ചെയ്യാറില്ല. എസ്പെഷ്യലി ഈ പുതിയ വരുന്ന യൂട്യൂബേഴ്സൊക്കെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് അങ്ങനെ എല്ലാവരും വാങ്ങിക്കണമെന്നില്ല. ജസ്റ്റ് ഇപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ വാങ്ങിക്കണമെന്നില്ല, എന്നാലും വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അങ്ങനെ വാങ്ങിക്കാൻ കഴിയാത്ത ആൾക്കാർ പ്രോബബ്ലി അവർ ചൂസ് ചെയ്യുന്നത് ഫ്രീ ട്രയലൊക്കെ ചൂസ് ചെയ്യും. അഡോബിൻ്റെ അങ്ങനെ ഇല്ലെങ്കിൽ ഫിലിമോറ, വണ്ടർ ഷെയർ അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഫ്രീ ട്രയൽ യൂസ് ചെയ്ത് അവരുടെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരുമാതിരി വലിയ നടുക്കൊരു വാട്ടർമാർക്കും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ വരുന്നത്. അത് നമുക്ക് തന്നെ അറിയാം, എന്തോരം ഡിസ്കസ്റ്റിംഗ് ആണ് അങ്ങനെ ഒരു വീഡിയോ ഒരു വ്യൂവറിന് കണ്ടുകൊണ്ടിരിക്കുകയാണ് തന്നെ. അപ്പോൾ അവർ ഫ്രീ വലിയ എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഫ്രീ സോഫ്റ്റ്വെയറിലേക്ക് പോകും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്ന ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാട്ടർമാർക്ക് ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് സുഖമായിട്ടൊരു ഏത് ഒരു ഫ്രീ ട്രയലുള്ളൊരു സോഫ്റ്റ്വെയറും ഒരു പെയ്ഡായ വാട്ടർമാർക്ക് കളയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ വാട്ടർമാർക്ക് പെയ്ഡ് അല്ലാതെ തന്നെ കളയും, പൈസ ഒന്നും കൊടുക്കാതെ കളയുന്നൊരു അടിപൊളി ട്രിക്കാണ് കഴിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ തീരുന്നിടം വരെ കാണണം, അത്യാവശ്യമാണ്. നിങ്ങൾ തീരുന്നിടം വരെ കാണണം. അപ്പോൾ സമയത്തും കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഫസ്റ്റ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫ്രീ വെർഷൻ, അതായത് വാട്ടർമാർക്കൊക്കെ ഉള്ള ഒരു വെർഷൻ വേണം നിങ്ങൾ. അതില്ലാത്ത ആപ്ലിക്കേഷൻ വെച്ച് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വാട്ടർമാർക്ക് ഫോറെവർ നമുക്ക് ഈ ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ഫ്രീ വെർഷൻ നമുക്കുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ വാട്ടർമാർക്കുള്ളൊരു വെർഷൻ, എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വാട്ടർമാർക്ക് ഉണ്ടാകുന്ന ഒരു വെർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പേ ഒന്നും ചെയ്യേണ്ട. അതിപ്പം അഡോബിന് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഫിലിമോറ വണ്ടർഷെയറാണ്, വണ്ടർഷെയർ ഫിലിമോറ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിന് അത് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് തന്നെ ചൂസ് ചെയ്ത് വേണമെങ്കിൽ ഇത് പൈസ കൊടുത്ത് മാറ്റാമെന്നാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ വാട്ടർമാർക്കാണോ റിമൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു വെർഷൻ നമുക്കിവിടെ വേണം, ഫ്രീ വെർഷൻ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം VSDC വീഡിയോ എഡിറ്ററാണ്. അതിൻ്റെ ലിങ്ക് ഞാനാണെങ്കിൽ താഴെ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് VSDCയുടെ തന്നെ ഒരു ഫ്രീ സ്ക്രീൻ റെക്കോർഡറും കൂടി നമുക്ക് വേണം. ഇത് രണ്ടും ഫ്രീ ആണ്. ഇതിൻ്റെ രണ്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഏത് വീഡിയോ എഡിറ്ററാണോ അത് ഏത് വീഡിയോ എഡിറ്ററാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അത് നമ്മൾ എടുക്കണം. അപ്പോൾ എൻ്റെ കേസിൽ ഞാനിപ്പം എടുക്കുന്നത് ഇതാണ്, വണ്ടർ ഷെയർ ഫിലിമോറ ആണ്. അതിപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണം. നമുക്ക് അറിയാവുന്ന എല്ലാ സംഭവങ്ങളും ചെയ്യണം. നമ്മൾ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരെ VSDC സ്ക്രീൻ റെക്കോർഡർ എടുക്കണം ഗൈസ്. ഇപ്പോൾ ഞാനിത് സ്ക്രീൻ റെക്കോർഡർ വെച്ചാണ് ഇത് എൻ്റെ ലാപ്ടോപ്പിൽ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളും സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം VSDC സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ട്. അത് നമുക്ക് ഫുൾ റെക്കോർഡ് ചെയ്ത് എടുക്കണം. അത് ഈ റെക്കോർഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വെളിയിലുള്ള കാര്യങ്ങളുടെ സൗണ്ടൊന്നും ഇത് റെക്കോർഡ് ചെയ്യത്തില്ല.
നമ്മളിപ്പോൾ ഈ ഇത് റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാനിതിപ്പോൾ വേറൊരു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഇടുന്നതാണ്. ഇത് ശരിക്കും ഈ സ്ക്രീൻ റെക്കോർഡിങ്ങും സ്ക്രീനിലെ സൗണ്ടും മാത്രമേ ഇതിനകത്ത് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഈ വീഡിയോ ഓണാക്കണം. അത് നിങ്ങൾ മറക്കരുത്. ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ പ്ലേ ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ എക്സ്പോർട്ട് ചെയ്യാതെ ആ സോഫ്റ്റ്വെയറിൽ തന്നെ ഇട്ട് ഇങ്ങോട്ട് പ്ലേ ചെയ്യണം. അങ്ങനെ വാട്ടർമാർക്കൊന്നും കാണത്തില്ല. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ സ്ക്രീൻ റെക്കോർഡർ ഓഫ് ചെയ്യുമ്പം നിങ്ങൾക്കിവിടെ ഒരു ഇത് കാണാൻ സാധിക്കും. സ്ക്രീൻ റെക്കോർഡർ ഓഫ് ആയതിൻ്റെ ഒരു സൈൻ ഇവിടെ കാണും. അത് കഴിഞ്ഞ് അത് നമ്മുടെ സ്റ്റോറേജിലോട്ട് സേവ് ആവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ VSTC വീഡിയോ പ്ലെയറിനകത്തോട്ട് പോകണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ സേവ് ചെയ്ത സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത സംഭവം നമ്മൾ VSTC-ക്കകത്തോട്ട് അങ്ങിടണം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ VSTC-യിൽ വാട്ടർമാർക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നേരെ ക്രോപ്പിങ്ങിൽ പോയിട്ട് ക്രോപ്പ് ചെയ്ത് നമുക്ക് വേണ്ടിയ ആ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് സെറ്റാക്കിയെടുക്കാം. അന്നേരം വാട്ടർമാർക്കൊന്നും ഉണ്ടാവില്ല ഗൈസ്, നമ്മൾ ഈ ചുമ്മാ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ക്രോപ്പ് ചെയ്ത് സെറ്റാക്കിയെടുക്കാം. മറ്റേ ഇപ്പോൾ ഞാൻ വണ്ടർഷെയറാണ് ഉപയോഗിച്ചത്. വണ്ടർഷെയറിൽ നിന്ന് ഞാൻ വീഡിയോ എക്സ്പോർട്ട് പോലും ചെയ്തില്ല, ജസ്റ്റ് ഒരു സ്ക്രീൻ റെക്കോർഡ് മാത്രമേ ചെയ്തുള്ളൂ. ക്രോപ്പ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കേൾക്കാൻ സാധിക്കും. ഞാൻ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിച്ചു. അതൊന്നും ഇവിടെ സൗണ്ടൊന്നും കേൾക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ അടിപൊളി ട്രിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് തീർച്ചയായിട്ടും വീഡിയോ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കമൻറ്റിൽ കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീട്ടിൽ ഇനിയും വേറൊരു കണ്ടൻറ്റായിട്ട് വരുന്നവരെ ബൈ.